ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീട്ടിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടിട്ടാണ് എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടിട്ടാണ് വീഡിയോ ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലിടാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് തയ്ക്കാൻ പോകുന്നത്. സാധാരണയായിട്ട് എല്ലാവരും വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒന്നെങ്കിലും ചുരിദാർ, ഇല്ലെങ്കിൽ നൈറ്റി, ഇല്ലെങ്കിൽ ടു പീസ്, അതായത് ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ടോപ്പും പ്ലാസോ പാൻറ്റൊക്കെയാണ് നമ്മൾ ഇടാറുള്ളത് അല്ലേ. ഇന്ന് നമ്മൾ ഇതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്ക് ഈ ഡ്രസ്സ് ഇടുവാണല്ലോ. ഇപ്പോൾ ഒരു ചുരിദാർ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിയിൽ നമുക്ക് ഒന്നെങ്കിൽ ലെഗിൻസോ ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പാൻറ് ഇടണം അല്ലേ. ഇപ്പോൾ നൈറ്റി ആണെങ്കിലും നമുക്ക് അണ്ടർസ്കേർട്ട് യൂസ് ചെയ്യണം. പക്ഷേ ഈ ഒരു ടോപ്പിന് നമ്മൾ വീട്ടിലിടാൻ വേണ്ടി തയ്ച്ചെടുക്കുവാണെങ്കിൽ ഇതിന്റെ അടിയിൽ നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് ഒരു പാൻറ്റോ ഇല്ലെങ്കിൽ ഒരു പാവാടയോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് താഴെ ഭാഗത്തേക്ക് ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ നൈറ്റി പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു 140 രൂപയ്ക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റി പീസ് നമുക്ക് എല്ലാ കടയിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ അതെ, ഞാൻ ഈ ഒരു കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഒറ്റ ഒരു പ്രിന്റ് ആണ്, അവിടെ അവിടെയായിട്ട് ഒരു ഡിസൈനുമല്ല, ഒറ്റ പ്രിന്റ് ഉള്ളതാണ് നമുക്ക് ആവശ്യം. എന്നാലേ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയും ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോ ഒരു 3 മീറ്റർ ഉണ്ട്, പക്ഷെ നമുക്ക് 3 മീറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു 2.5 മീറ്ററോളം നമുക്ക് മതിയാവും. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ലൈനിങ് കാണിച്ചു തരാം. ലൈനിങ് നമുക്ക് മീറ്ററിന് 20 രൂപയുടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഇത് നൈറ്റി പീസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടയിൽ പോയപ്പോ ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള നൈറ്റി ഫാബ്രിക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പൊ ഞാൻ ഈ ഒരു തുണി തന്നെയാണ് നൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി നമുക്ക് എന്തായാലും തുണിക്കുണ്ടാവും. അപ്പൊ രണ്ട് തുണിയും ഞാൻ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന്, ഏത് തുണിയൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. കോട്ടൺ തന്നെ പറ്റുമെങ്കിൽ എല്ലാവരും വാങ്ങിക്കാം കേട്ടോ. അതാണല്ലോ കുറച്ചുകൂടി നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ കംഫർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതിൽ കട്ട് ചെയ്യാൻ പോകുന്നത് യോക്കാണ്. അപ്പോൾ നമ്മളിന്ന് യോക്ക് വേറെ സ്കേർട്ട് വേറെയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് യോക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് വിടർത്തി കാണിച്ചു തരാമേ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. ഉൾവശം ദാ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഇതാണ് ഇതിൻ്റെ നല്ല വശം. അപ്പോൾ തുണി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആദ്യമേ ഇതിൽ നീളവും വീതിയും കാണിച്ചു തരാം, കാരണം എന്നാലും നിങ്ങൾക്ക് മടക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിൽ ദാ ഈ കാണുന്നതാണ് തുണിയുടെ നീളം, അതായത് ഇതിൽ 3 മീറ്റർ ഉണ്ട്. വീതി കാണിച്ചു തരാം. വീതി നൈറ്റി പീസിന് എപ്പോഴും കുറച്ച് കുറവായിരിക്കും. ദാ കണ്ടോ ട്ടാ, വീതി ഇത്രയേ ഉള്ളൂ വീതി. അപ്പോൾ വീതി ഇവിടെ ഇങ്ങനെ എടുത്തു വെക്കാം. കാര്യം നമ്മൾ വീതിയിൽ നിന്നാണ് തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കി, യോക്കിന് വേണ്ടിയിട്ട് മടക്കി അങ്ങോട്ട് ഇടാൻ പോകുന്നത്. നമ്മൾ ഈ നീളം ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മടക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒത്തിരി അങ്ങ് തുണി വേസ്റ്റായി പോകും. അപ്പോൾ നമ്മളെപ്പോഴും തയ്ക്കുമ്പോൾ തുണി എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം, അതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതാ തുണിയുടെ വീതി ഭാഗമാണ് ഞാനിങ്ങനെ അങ്ങോട്ട് നിവർത്തി ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിൽ യോക്കിന്റെ വീതിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റിന്റെ അളവ് വെച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് ചെസ്റ്റ് അളവ് എത്രയാണോ അതിന്റെ കാൽ ഭാഗം പ്ലസ് നമുക്ക് അതിനെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം. അപ്പോൾ എന്റെ ചെസ്റ്റ് അളവ് 36 ഇഞ്ച്. അപ്പോൾ 36ന്റെ കാൽ ഭാഗം നേരെ എടുക്കാം. 9 ആണ് 36ന്റെ കാൽ ഭാഗം. ഇനിയിപ്പോൾ ഒരു 40 സൈസ് ഒക്കെ ആണെങ്കിൽ 40ന്റെ കാൽ ഭാഗം എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്റെ അളവ് 36 ആയതുകൊണ്ട് അതിന്റെ കാൽ ഭാഗം 9 ഇഞ്ച് എടുത്തു. അതിനെ കൂടെ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തൊമ്പും കൂടി ചേർത്തിട്ട് 11 ഇഞ്ചിൽ തുണിയിൽ ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുണി മാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിവർത്തി തന്നെ ഇടാം. ഞാനിപ്പോൾ 2 ലെയറിലൊന്നും മടക്കിയിട്ടില്ല, ജസ്റ്റ് ഒറ്റൊരു ലെയറിലാണ് തുണി ഇങ്ങനെ കൂടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മാർക്കിങ്ങിൽ നമ്മുടെ കൈയിൻ്റെ ഒരു വിരൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് വേണം ഇതിങ്ങനെ അങ്ങോട്ട് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 2 മടക്കിൽ തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കി എടുത്തിട്ടുണ്ട്. നേരെ താഴത്തേക്ക് കറക്റ്റ് ലെവലില് ഇങ്ങനെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ രണ്ടാക്കിയൊന്നും മടക്കിയിട്ടില്ലേ. ഞാൻ ദേ ഈ മടക്കിയ ഈ ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് താഴേക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് യോക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇത്രയും മതി നമുക്ക് യോക്കിന്. ഇത് ബാക്കി സ്കേർട്ടിനും അതുപോലെ സ്ലീവിനൊക്കെ വേണ്ടിയുള്ളതാണേ. ഇതങ്ങോട്ട് മാറ്റിയിടാം. ഇനി നമുക്കിത് നേരെ താഴത്തേക്കാണ്, അതായത് യോക്കിന്റെ ലെങ്ത് വെച്ചിട്ടാണ് ഇനി ഞാനിതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു കാര്യം കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. അതായത് നമ്മൾ നൈറ്റി പീസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലത്തെ ടോപ്പ് ഇല്ലെങ്കിൽ നൈറ്റിയോ പിന്നെ പുറത്തിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുർത്തിയൊക്കെ ചെയ്തെടുക്കുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക ഇതിൽ എവിടെയെങ്കിലും ആ ഒരു പ്രിന്റ് വരുന്നുണ്ടോ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാണ്ട് ഇങ്ങനെ മടക്കാൻ അങ്ങോട്ട് പോയതാണ്. പക്ഷേ ഇത് കണ്ടില്ലേ,
ഇവിടെ ഇങ്ങനെ ഇതിന്റെ പ്രിന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സെന്റർ ഭാഗത്തൊക്കെ ഈ പ്രിന്റ് വരും. അപ്പൊ കഴിവതും ഇതൊന്ന് ഒഴിവാക്കി നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ തുണി ഇങ്ങനെ കൂടി ഇട്ട് കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം പോയി. ഇതങ്ങോട് ഏറ്റവും താഴെ ഭാഗത്ത് ഇത് കിട്ടാത്ത രീതിക്ക് നമുക്ക് മടക്കി അങ്ങോട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൽ യോക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പൊ യോക്ക് ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 14 ഇഞ്ചാണ്. താഴത്തേക്കുള്ള സ്കേർട്ട് ലെങ്ത് 30 ഇഞ്ചോ അതിൽ കൂടുതലോ കൊടുക്കാട്ടോ. ഞാൻ കുറച്ച് ലെങ്ത് കൂട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ ഒരു കുർത്തി തയ്ക്കുന്നതിനേലും അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഫുൾ ലെങ്ത് 50 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ 50 എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ മുട്ടിൽ നിന്ന് അത്യാവശ്യം താഴത്തേക്ക്, ഫ്ലോർ ലെങ്ത് അല്ല, നമ്മുടെ മുട്ടിന്റെയും കാൽപാദത്തിന്റെയും നടുവിലായിട്ട് നിൽക്കാട്ടോ ലെങ്ത്. കാര്യം ഒത്തിരി നമുക്ക് ലെങ്ത് കുറവാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ നടക്കണല്ലേ, പ്രത്യേകിച്ച് അടിയിൽ ഇതിന്റെ അടിയിലെ പാന്റോ പാവാടയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യം ലെങ്ത് എടുക്കുക. നൈറ്റിയുടെ അത്രയും ലെങ്ത്, ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പോൾ 50 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇട്ട് കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 50 ഇഞ്ച് ലെങ്ത്തിൽ യോക്ക് എപ്പോഴും നമ്മൾ 14 തന്നെ എടുക്കുക. ഇപ്പൊ നമുക്ക് 20 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവർക്കും തന്നെ 14 ഇഞ്ചാണ് കോമൺ അളവാണ് കേട്ടോ ഇത്. അപ്പൊ ബാക്കി എനിക്ക് സ്കേർട്ടിന് വരുന്നത് 36 ഇഞ്ചാണ്. കാര്യം നമുക്ക് ഇത് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അതുകൂടാതെ നമ്മുടെ യോക്കും സ്കേർട്ടിന്റെ ലെങ്ത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുൾ ലെങ്ത് കിട്ടുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ യോക്കിന്റെ ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതിനെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്തിട്ട് 15 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് വേണം അങ്ങോട്ട് താഴത്തേക്ക് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഭാഗത്ത് കൈ ഇങ്ങനെ വെക്കാം, എന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ കൂടെ മടക്കി എടുക്കാം. അപ്പൊ ആ പ്രിന്റ് പോയത് കണ്ടില്ലേ. ഇതൊക്കെ നമ്മള് കട്ടിങ്ങില് പറഞ്ഞു പോകണം. എന്താണെന്നറിയോ, നിങ്ങൾ തയ്ക്കുമ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു മാർക്കിങ് അതായത് ഈ ഒരു കോഡൊക്കെ നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്തോ സെന്റർ ഭാഗത്തോ ഒക്കെ വരുവാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കയറ്റി അടിക്കുമ്പോൾ എന്ത് പറ്റും, യോക്കിന്റെയൊക്കെ ആ ലെങ്ത്തും നമുക്ക് മാറിപ്പോവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതെ, ഇവിടം വരെ മതി. ഇതങ്ങോടെ കട്ട് ചെയ്ത് പോവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോ അളവും ഇതില് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്കിതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഷോൾഡറിന്റെ അളവ്. അതിതേ മാർക്ക് ചെയ്തു. താഴത്തേക്ക് ആം ഹോളും 7 ഇഞ്ച്. കാര്യം വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലൂസ് വേണം. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു പോവാട്ടോ. ഇനി നമുക്കിപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു ആം ഹോളിന്റെ സെന്ററും കൂടെ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഈ ചെസ്റ്റിന്റെ ഈ ഭാഗമില്ലേ, ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരുന്നത്. അപ്പോൾ ചെസ്റ്റ് ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യമേ കറക്റ്റ് ചെസ്റ്റ് അളവിന്റെ കാൽഭാഗം മാർക്ക് ചെയ്യാം. എന്റെ അളവ് 36 ആണ്. അപ്പോൾ അതിന്റെ കാൽഭാഗം 9 ഇഞ്ചില് മാർക്ക് ചെയ്യാം. തൊട്ടിപ്പുറത്ത് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യാനൊന്നും നമുക്ക് തുണിയില്ല. ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് കുഴിച്ചു വരക്കാം. അപ്പോൾ ആം ഹോൾ കുഴിച്ചു വരക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് നമ്മൾ ആദ്യം ഇവിടെ സെന്റർ മാർക്ക് ചെയ്തത്. ഈ സെന്ററിൽ നിന്ന് നേരെ നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് അളവിലേക്കായിരിക്കണം ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് നമുക്ക് വരച്ചങ്ങോട്ട് എടുക്കേണ്ടത്. ഇത്രയും മതി. ഇനി ഇതിൽ ഒന്നും നമ്മൾ കുഴിച്ചൊന്നും എക്സ്ട്രാ വരക്കേണ്ട ആവശ്യമില്ല. ഇനി നേരെ താഴത്തെ അളവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഷേപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പൊ വീട്ടിൽ നിൽക്കാനുള്ള ഡ്രസ്സ് ആയതുകൊണ്ടിട്ട് ഞാൻ ഓവറായിട്ട് ഷേപ്പ് ചെയ്യുന്നില്ല. നമ്മൾ സൈഡിൽ ടൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് പോരട്ടെ കേട്ടോ. ഇനി ഇവിടെ 1 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ഇപ്പൊ സാധാരണയായിട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ എനിക്കിവിടെ വരുന്നത് 7 ഇഞ്ച് ഷേപ്പ് വരും. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ ഒരു മോഡലിന് ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ചെസ്റ്റിൽ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഈ ആം ഹോൾ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കൂടെ കട്ട് ചെയ്യാം. ഈ കട്ടിങ്ങിന്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിൽ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൽ നെക്കും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി താഴെ ഭാഗത്ത് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം, കാരണം ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ആ ഒരു ഹിപ് സൈസിന്റെ ഒക്കെ ആ ഭാഗത്ത് കുറച്ച് തുണി ഇങ്ങനെ വേസ്റ്റ് ആയിട്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മാത്രം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത്രയും മതി. ഇങ്ങനെ കൂടെ ഷേപ്പ് ചെയ്ത് പോവാം. ഇനി താഴെ ഭാഗത്ത് ഇതിന്റെ സെന്റർ ഭാഗത്ത് ചെറിയ കട്ടിങ് ഇങ്ങനെ കൂടെ കൊടുക്കാം. ഇനി നമ്മൾ നേരെ നെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിതിൽ നെക്ക് വീതി മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്ക് വീതി, അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴത്തേക്ക്
ഫസ്റ്റ് നമുക്ക് ബാക്ക് പാർട്ട്, അതായത് രണ്ട് റേഞ്ചാണ് ബാക്ക് നെക്ക്. ഇനി ഫ്രണ്ട് നെക്ക് ഞാനൊരു 4.5 മതി, കാരണം വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കയറിയ നെക്കാണ് നല്ലത്. വേണമെങ്കിൽ അതൊക്കെ കേട്ടോ, നമ്മളുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചെയ്യാം. യു നെക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കുവാണ്, അതാണ് കുറച്ചുകൂടി നല്ലത്. അത് രണ്ട് നെക്കും ഞാനപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ നെക്ക് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാം. ഇതേ രണ്ട് കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയ നെക്ക്, അതായത് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റുക. ഇത് ബാക്ക് പാർട്ടാണ്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഫ്രണ്ട് പാർട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വേണം നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വിയോ അല്ലെങ്കിൽ സ്ക്വയറോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷെ കൂടുതലായിട്ടും എല്ലാവരും തന്നെ യു നെക്കിനോടാണ് എല്ലാവർക്കും തന്നെ ഇഷ്ടം. എനിക്കും കൂടുതൽ യു നെക്കാണ് ഇഷ്ടം, അതുകൊണ്ടിട്ടാണ് ഞാൻ യൂ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ ഒരു കട്ടിങ്ങും ഇല്ല, സെൻറ്ററിൽ വരെ നമ്മൾ ചെറിയ രണ്ട് നോച്ചസും കൊടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരെ നമ്മുടെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പൊ സ്കേർട്ട് പാർട്ട് സാധാരണ ചെയ്യുന്ന പോലെയല്ല, ഇതിൽ നമ്മൾ നല്ല ഫ്ലെയർ കൊടുക്കുന്നുണ്ട്. കാരണം നൈറ്റി പീസ് ആകുമ്പോൾ ഇതിൽ ഒട്ടും തന്നെ ഫ്ലെയർ നമുക്ക് കിട്ടത്തില്ല അല്ലേ. പക്ഷെ നമുക്ക് ഫ്ലെയർ നല്ല ഫ്ലെയറിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യമേ സ്കേർട്ട് പാർട്ടിന് തുണി മടക്കാം കേട്ടോ. തുണി വീതിയിലേക്ക് ഇങ്ങനെ അങ്ങ് മടക്കിയെടുക്കാം. അതായത് വീതിയിലേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് കരഭാഗവും, ഇതാണ് കരഭാഗം. ഇവിടെ തുണി ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒന്നും പോരത്തില്ല. ഇതാണ് കട്ടിങ് ഉള്ള ഭാഗം. ഇവിടെ ഇങ്ങനെ കുറച്ച് തുണിയൊക്കെ ഇങ്ങനെ അങ്ങോട്ട്, നൂലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോരും. ഇത് കണ്ടില്ലേ, ഈ രണ്ട് ഭാഗം തമ്മിൽ വേണം നമുക്കിങ്ങനെ അറ്റം വരെ മടക്കി അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തുണി നമ്മൾ രണ്ടായിട്ട് വീതിയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്കേർട്ട് പാർട്ടിന്റെ ലെങ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെങ്ത് വേണ്ടത് 36 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അത് ഏറ്റവും മുകളിൽ ടേപ്പ് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് താഴത്തേക്ക് വേണ്ട ലെങ്ത് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, 36 ആണ്. 2 ഇഞ്ച് തയ്യൽത്തും കൂടി ചേർത്തിട്ട് 38 ഇഞ്ചിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ അളവിലെ ഒരു തുണിയും കൂടെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ രണ്ട് കഷ്ണം തുണിയും ഇങ്ങനെ ഒന്ന് കറക്റ്റ് ഒരേ അളവിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദേ ഇവിടെ ഇങ്ങനെ രണ്ട് ഓപ്പണിംഗ് സൈഡ് ആയിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടല്ലോ, 4 ഓപ്പണിംഗ് ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4. ഓക്കെ, തുണി ഇങ്ങനെയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അറ്റം വരെ കറക്റ്റ് ഒരേ അളവിൽ ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ യോക്ക് പാർട്ട് വേണം. യോക്ക് പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇവിടത്തെ അളവ്, അതായത് മുകൾ ഭാഗത്തെ അളവ് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെ ഈ തുണി ഇങ്ങനെ തന്നെ ഒന്ന് കറക്റ്റ് അളവിൽ മടക്കി അങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നേരെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഇവിടുത്തെ ഒരു അളവ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതാ കറക്റ്റ് നമ്മൾ തുണി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു മാർക്കിങ് ചെറുതായിട്ട് ഇവിടെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഷെയ്പ്പിൻ്റെ ഇവിടെ ചെയ്യരുത് കേട്ടോ. ദേ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു മാർക്കിങ് അങ്ങോട്ട് ചെയ്യാം. ഇനി ഇതങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു മാർക്കിങ്ങിൽ വെച്ചിട്ടല്ല സൈഡിലേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. തൊട്ടിപ്പുറം നമുക്കൊരു 2 ഇഞ്ച് മൈനസ് ചെയ്യാം. 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് മൈനസ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറക്റ്റ് യോക്ക് എവിടെ വരുന്നോ അവിടെ നിന്ന് തൊട്ടിപ്പുറത്തേക്ക് 2 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് ചെയ്തു. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ താഴെ ഭാഗത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് ഇതാണ് ഇതിൻ്റെ താഴെ ഭാഗം. അപ്പോൾ താഴെ ഭാഗത്ത് ഈ അറ്റത്തും ഒരു 2 ഇഞ്ച് നമുക്കൊന്ന് ഇങ്ങോട്ടേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ഈ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ. ടേപ്പ് ഈ 2 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ കുറച്ചില്ലേ അവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരെ ഈ അറ്റം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 2 ഇഞ്ചിൽ മൈനസ് ചെയ്തില്ലേ അവിടെ വെച്ച് കൊടുത്തിട്ട് വേണം സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കൊടുക്കാൻ കേട്ടോ. ഫസ്റ്റ് ലൈൻ അല്ല, ശ്രദ്ധിക്കുക, തൊട്ടിപ്പുറത്തേക്ക് നമ്മൾ മൈനസ് ചെയ്ത് 2 ഇഞ്ച് മൈനസ് ചെയ്ത് ഈ ഭാഗത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ അങ്ങോട്ട് ലൈൻ വരച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പാർട്ട് ഞാനപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഫ്ലെയർ കൂട്ടാൻ നോക്കാം. ഇതിപ്പോൾ ഒട്ടും തന്നെ ഫ്ലെയർ ഇല്ല അല്ലേ, നമ്മൾ നടക്കുമ്പോൾ ഇത് തട്ടി വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയർ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു കഷ്ണം ഉണ്ടല്ലോ, ഈ ഭാഗം താഴെയും വെക്കാം, ഈ ഭാഗം മുകൾ ഭാഗത്തും വെക്കാം. നോക്കിക്കോട്ടാ, നേരെ ഇത്
തിരിച്ച് എടുക്കാം. തിരിച്ചെടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടും. ദേ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടേ, ഫ്ലെയർ നോക്കിക്കോ, നല്ല ഫ്ലെയർ ആയില്ലേ. അപ്പം നമ്മൾ സാധാരണ നൈറ്റി പീസ് വെച്ചിട്ട് ചെയ്യുന്നതിനേലും നല്ല ഫ്ലെയർ ആണ്. അപ്പോൾ താഴെ ഭാഗം നോക്കേണ്ട, ഇതിപ്പോൾ ഒരു ഷേപ്പ് ഇല്ല, ഇവിടെ കൂടുതലും സോറി ഇവിടെ കുറവും, ഇതാ ഇവിടെ കൂടുതലുമാണ്. അപ്പം നമ്മൾ ഇവ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് നല്ല ഷേപ്പാക്കി എടുക്കാം. നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ടല്ലോ. ഞാനിവിടെ യോക്കും സ്കേർട്ടും, ഇത് യോക്ക് പാർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ 2 ഇഞ്ച് മൈനസ് ചെയ്തത് നമ്മൾ ഇവ തമ്മിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലും സെൻറ്റർ കട്ടിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഇവിടെ ചെറിയൊരു നോച്ചസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരെ സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതങ്ങോട്ട് മാറ്റി നമുക്ക് വെക്കാം. അപ്പൊ ഇതിലധികം വേസ്റ്റ് ഉണ്ടാവത്തില്ല. നമ്മൾ സാധാരണ ഒരു നൈറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ നിന്നൊക്കെ ഒത്തിരി വേസ്റ്റ് പോകും, പക്ഷെ ഈ മോഡലിന് അധികം വേസ്റ്റ് പോകത്തില്ല. നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ദേ സ്ലീവിനുള്ള തുണിയാണ് ഈ കാണുന്നത്. അപ്പൊ 3/4 സ്ലീവ് വേണമെങ്കിൽ അത് ചെയ്യാം, അതിനുള്ള തുണി ഇതിലുണ്ട്. അപ്പൊ ഞാനൊരു ചെറിയ സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ സ്ലീവിന്റെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ച് ആണ് വണ്ണം, അതിനെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തിട്ട് 10 ഇഞ്ചില് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം തുണി ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ ലെങ്ത് കൊടുക്കാം. ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 4 തന്നെയാണ്. അതിനെ കൂടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് 5.5 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സ്ലീവ് ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ദേ ഒരു സ്ലീവ് ഇതാണ്, രണ്ടാമത്തെ സ്ലീവ് ഇതാണ്. ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അതാ 2 സ്ലീവിനുള്ള തുണി നമുക്ക് ആയിട്ടുണ്ട്. ഇതിങ്ങനെ താഴത്തേക്ക് അങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒന്നും കൂടെയൊക്കെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത് നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുത്തു. 5.5 ഇഞ്ച് ആണ് ടോട്ടലായിട്ട് ലെങ്ത് വരുന്നത്. ഇനി ഇതിൽ വണ്ണം ഒന്നും കൂടെ മാർക്ക് ചെയ്യാൻ പോവാം കേട്ടോ. 8 ഇഞ്ച് വണ്ണം, 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഈ തയ്യൽ തുമ്പിൽ നിന്ന് താഴത്തേക്ക് 3 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കുഴിച്ച് വരച്ച് കൊടുക്കാം. ഇനി താഴത്തെ അളവും കൂടെ മാർക്ക് ചെയ്യാം. 6 ഇഞ്ചാണ് താഴത്തെ വണ്ണം. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുത്തിട്ട് 8 ഇഞ്ച് അത് ഈ ഭാഗത്ത് നിന്ന് താഴത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ദേ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തങ്ങോട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ ഇവിടെ നിന്നു. ഇനി നമുക്കിതിൽ സെന്ററിലും ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പൊ ദാ 2 സ്ലീവ് നമ്മൾ ഒരുമിച്ച് തന്നെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിന് ഞാൻ കുഴിച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല. ഇതുപോലത്തെ ടോപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൈക്കുഴിയൊന്നും പ്രശ്നമില്ല. അപ്പൊ ദേ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 ടൈ, അതായത് വള്ളി വേണം. അപ്പോൾ ഈ ഒരു തുണി ഞാൻ ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുവാണ്. 2 വള്ളിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്തായാലും ഷേപ്പ് ചെയ്തിട്ടില്ലല്ലോ. 2 കഷ്ണം തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ വീതി ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ 1 ഇഞ്ചാണെങ്കിലും മതി, കുഴപ്പമില്ല. അപ്പോൾ 2 വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ നീളത്തിലെ 2 കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തുണിയുള്ളത് കേട്ടോ. ബാക്കിലെ ക്രോസ് പീസ് എനിക്കിതിൽ നിന്ന് അധികം ഇല്ല, കാരണം എല്ലാം തന്നെ തീർന്നു. ഇത്രയേ ഉള്ളൂ വേസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ ജോയിൻ ചെയ്തൊക്കെ ചെയ്ത് ക്രോസ് പീസ് എടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ലൈനിങ് കൂടെ കട്ട് ചെയ്യാനുണ്ട്, സെയിം കളർ തുണി എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്നാണ് ക്രോസ് പീസ് ഒക്കെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിൽ ലൈനിങ് കൂടെ ഒന്ന് കട്ട് ചെയ്യാം. ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു 1.5 മീറ്റർ തുണിയേ ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയാണ് കേട്ടോ, ഞാനിപ്പോൾ ഏതോ ഒരു ടോപ്പ് ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കി വന്ന നൈറ്റി പീസാണ്. അപ്പോൾ നമുക്ക് ഇത് മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ തേര് ഭാഗം തമ്മിലാണ്, അതായത് തുണിയുടെ വീതി തമ്മിലാണ് മടക്കിയെടുക്കുന്നത്. കണ്ടില്ലേ, തേര് ഭാഗമാണ് മുകൾ ഭാഗത്ത് വരുന്നത് കേട്ടോ. നമുക്ക് ലൈനിങ്ങിന് അത്രക്കധികം വീതി ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഒന്നും കൂടെ മടക്കിയെടുക്കാം, ഇതേപോലെ ഒന്നും കൂടെ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ട് എടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുത്തെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. കുറച്ചുകൂടി വീതി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് താഴെ അത്രയും ഫ്ലെയർ കിട്ടും. എനിക്കിപ്പോൾ താഴെ അധികം ഫ്ലെയർ കിട്ടത്തില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ അങ്ങോട്ട് ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോവാം. ഉള്ള ഫ്ലെയർ അങ്ങോട്ട് എടുക്കാൻ പോവാം. ഉള്ള ഫ്ലെയർ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കഷ്ണം തുണിയുണ്ട്, കാണിച്ചു തരാം. അതായത് ബാക്ക് പാർട്ടിനും
ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട്. ഇതാ കണ്ടില്ലേ, രണ്ട് കഷ്ണം ലൈനിങ് ഇങ്ങനെ അങ്ങോട്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൽ നിന്ന് ക്രോസ് പീസ്, ആ കുറച്ച് തുണിയുണ്ട്, അതിൽ നിന്ന് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. രണ്ട് കുഞ്ഞു കഷ്ണം ക്രോസ് പീസും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ആയിട്ടുണ്ട്. കട്ടിങ് എല്ലാം കഴിഞ്ഞു. സ്ലീവ് ആണെങ്കിലും നെക്കിനൊക്കെ ചെയ്യാനുള്ള തുണിയൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കെട്ടി വെക്കുവാണ്. അപ്പോൾ നാളെ ആയിക്കോട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് ഇടുക. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം വീഡിയോ ലെങ്ത് ഉണ്ട്, പിന്നെ സ്റ്റിച്ചിങ് കൂടെ കാണിക്കുവാണെങ്കിലും ഒത്തിരി വൈഡായി പോകും. അപ്പോൾ നമുക്ക് നാളെ കാണാം. താങ്ക് യു.